നമസ്കാരം നമ്മൾ പരമാവധി ഒരു സാധനമായിരുന്നു കുഴിമന്തി പക്ഷേ ഈ അടുത്ത് ഓച്ചറയിലെ ഒരു റെസ്റ്റോറൻറ്റ് അറേബ്യൻ റെസ്റ്റോറൻ്റിൽ ഈ ഒരു കുഴിമന്തി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഴിമന്തി കഴിക്കേണ്ടി വന്നു റാൻ മന്തി അൽ റയാൻ അറേബ്യൻ ആണ് അറേബ്യൻ മന്തി ഇത് ഓച്ചിറ വലിയവളങ്ങരയ്ക്കടുത്തുള്ള പള്ളിമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്നാ ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ പിന്നെ ഒച്ചറ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഇടത്തേ സൈഡിലും അതുപോലെ കൊല്ലം അതുപോലെ കരുനാഗപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ പറയുക വലത്തെ സൈഡിലാണ് ഈ ഹോട്ടൽ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടെനിക്ക് തോന്നിയത് ഈ ഒരു കുഴിമന്തി എന്ന് പറയുന്നത് വളരെ എന്താ അടിപൊളിയായിരുന്നു രക്ഷയില്ലാത്ത ഐറ്റമായിരുന്നു അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ബീഫ് കുഴിമന്തിയാണ് ഞാൻ കഴിച്ചത് ഈ ബീഫ് വളരെ 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 ആയിരുന്നു നമുക്ക് ഒരു ഒരു സമയത്ത് പോലെ ഇതിൻ്റെ ഒരു എന്താ ചില സമയത്തൊക്കെ നമ്മൾ ഈ റബ്ബർ ഇട്ട് ചവയ്ക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പല കടയിലും കയറി ബീഫൊക്കെ കഴിക്കുന്ന സമയത്ത് പക്ഷേ ഇവിടെ ഇത് വളരെ 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 സോഫ്റ്റായിട്ട് തോന്നിട്ടല്ലേ അത്ര പെ എത്ര ഇതായിട്ടെ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇളകി വരുന്ന അതൊരു അസാധ്യ ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ആ കുഴിമന്തിക്ക് ഞാൻ ഇതിനു മുമ്പ് ഈ കുഴിമന്തി കഴിക്കത്തില്ലെന്ന് പറയാനുള്ളത് കാരണം ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ച് നാൾ മുമ്പ് ഈ കുഴിമന്തി കഴിച്ചിട്ട് ആബദ്ധം പറ്റിയിട്ടുണ്ട് കഴിച്ചിട്ട് വളരെ മോശമായിരുന്നു അതുകൊണ്ടങ്ങനെ ഈ കുഴിമന്തി കഴിക്കാറില്ല പക്ഷേ ഇവിടുത്തെ ഈ കുഴിമന്തി ഒരു രക്ഷയില അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ എനിക്ക് തോന്നുന്നു ചിക്കനും ഈ പറയുന്ന ബീഫ് കുഴിമന്തി മാത്രമേ ഉള്ളൂ തോന്നുക അങ്ങനെ മട്ടൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ വേറെ പിള്ളേരൊക്കെ അപ്പുറത്തേക്ക് കഴിക്കുന്നുണ്ട് അവരൊക്കെ ചിക്കൻ കുഴിമന്തിയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഇതുവഴി വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ കുഴിമന്തി മാത്രമേ ഉള്ളൂ വേറെ ഈ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല ഊണും ബിരിയാണിയും അങ്ങനെയുള്ള ഐറ്റംസൊന്നുമില്ല പൊറോട്ട അതൊന്നുമില്ല ഉള്ളി കുഴിമന്തി കുഴിമന്തി സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു കട കൊച്ചിരയില ഈ പിന്നെ കുഴിമന്തിക്ക് വരുന്ന വിലയെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ബീഫ് കുഴിമന്തിക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് ആദ്യം നമ്മളവിടുത്തെ വൃത്തി പിന്നെ സർവീസ് ഇതുപോലെ ആംബിയൻസ് ഒക്കെ ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോഴൊക്കെ നോക്കാറുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക അവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ആംബിയൻസും അതുപോലെ കുഴപ്പമില്ലാത്ത സർവീസും അത്യാവശ്യം തിരക്കേടില്ലാത്ത വൃത്തിയുമൊക്കെയുള്ള ഒരു ഹോട്ടലാണ് തീർച്ചയായിട്ടും ആ ട്രൈ ചെയ്ത് നോക്കുക വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പ് വരാൻ പറ്റും ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടി വരത്തില്ല അത്ര ഗംഭീരമാണ് ഈ ഒരു കുഴിമന്തി